ഇത് കമൻസിൽ വന്നൊരു ചോദ്യമാണ് ചോദിച്ചത് പ്രീത സുരേഷ് എയ്റ്റി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി വൺ ഡിവൈഡഡ് ബൈ ട്വൻ്റി സെവൻ അതായത് എൺപത്തി ഏഴായിരത്തി നാന്നൂറ്റി ഇരുപത്തിയൊന്ന് ഹരിക്കണം ഇരുപത്തിയേഴ് ആദ്യം വരുന്ന നമ്പറിന് നമ്മൾ സൈനിൻ്റെ എഴുതും രണ്ടാമത് വരുന്ന നമ്പറിന് നമ്മൾ സൈനിൻ്റെ എഴുതും ഇനി നേരെ ഹരിക്കുക എട്ടിൽ എത്ര ഇരുപത്തിയേഴ് ഉണ്ട് നോക്കുക എത്രണ്ട് പൂജ്യം എൺപത്തി ഏഴ് അപ്പം നമ്മൾ ഏഴും കൂടി കൂട്ടി എടുത്തിട്ട് അടുത്തത് എൺപത്തിയേഴ് നിൽക്കും എൺപത്തി ഏഴിൽ എത്ര ഇരുപത്തിയേഴ് ഉണ്ട് നോക്കാം എത്ര ഇരുപത്തി ഏഴ് ഉണ്ടാവും ഒരു മൂന്ന് കൊണ്ട് നോ ഗുണിച്ചു നോക്കാം നമ്മൾ ഇരുപത്തിയേഴ് ഇൻറ്റ് മൂന്ന് മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തിയൊന്ന് അതിന് ഞാൻ ഒന്ന് നിന്നിട്ട് ബാക്കി രണ്ട് രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ആറും രണ്ടും എട്ട് ഗുണിക്കാനൊക്കെ അറിയില്ലേ ഗുണിക്കാനൊക്കെ അറിഞ്ഞാലേ ഹരണം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എൺപത്തി ഏഴിൽ മൂന്ന് ഇത് എൺപത്തി ഒന്ന് ഇത് എൺപത്തിയേഴ് അപ്പോൾ മൂന്നെണ്ണം തന്നെ ഉള്ളു കേട്ടോ മൂന്ന് കൊടുക്കുക മൂന്ന് ഇൻറ്റു എന്ന് പറഞ്ഞാൽ എൺപത്തി ഒന്ന് നേരെ എൺപത്തിയേഴിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് എഴുതുക ഇനി ഏഴിൽ നിന്ന് ഒന്ന് കുറക്കുക ആറ് എട്ടിൽ നിന്ന് എട്ട് കുറച്ചാൽ പൂജ്യം അത് എഴുതണ്ട ഇനി ഞാൻ ആറിന് ഇറക്കിയിട്ട് അറുപത്തിനാല് അറുപത്തിനാലിൽ എത്ര ഇരുപത്തിയേഴ് ഉണ്ടാവും മൂന്നെണ്ണം ഉണ്ടാവില്ല കാരണം മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ എൺപത്തി ഒന്ന് അപ്പോൾ രണ്ടെണ്ണം തന്നെ ആവും അപ്പോൾ ഞാൻ രണ്ട് കൊണ്ട് ഗുണിച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ടു ഇൻറ്റു സെവൻ ഫോർട്ടീൻ ഫോർ എന്ന് കൊടുത്ത് ബാക്കി വൺ ടു ഇൻറ്റു ടു ഫോർ ഫോർ പ്ലസ് വൺ ഫൈവ് ഫിഫ്റ്റി ഫോർ ടു അല്ലേ അപ്പോൾ ഞാൻ ഫോറിൻ്റെ മുകളിൽ ടു എന്ന് എഴുതി ടു ഇൻറ്റു ട്വൻ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫോർ കുറക്കുക ഫോറിൽ നിന്ന് ഫോർ കുറച്ചാൽ സീറോ സിക്സിൽ നിന്ന് ഫൈവ് കുറച്ചാൽ വണ്ണ് ഇവിടെ നമ്മൾ എയിറ്റിൽ നിന്ന് എയ്റ്റ് കുറച്ചിട്ട് സീറോ എന്ന് പറഞ്ഞില്ല അതേപോലെ ഇവിടെ ഫോറിൽ നിന്ന് ഫോർ കുറച്ചിട്ട് സീറോ എഴുതാതൊക്കെ എഴുതിട്ടോ കാരണം ഒറ്റയുടെ സ്ഥാനം അത് വൺസ് പ്ലേസ് അവിടെ ഉള്ളത് കുറച്ചാൽ ആ പൂജ്യം എഴുതണം പത്ത് നീട്ടി ഇനി രണ്ട് രണ്ടിന് ഇറക്കിയിട്ട് ഇറക്കിയിടുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക ഏതൊക്കെ നമ്പർ ഇട്ടത് എന്ന് നല്ലോണം ഓർമ്മയിൽ വെക്കണേ ഇത് നാല് രണ്ട് ഇനി നൂറ്റി രണ്ടിൽ എത്ര ഇരുപത്തി രണ്ട് മൂന്നാകുമ്പോൾ എൺപത്തി ഒന്നാണ് അപ്പം നാലായിരിക്കും നമ്മളൊന്ന് ചെയ്തു നോക്കുക നാല് ഇൻ്റ് ഏഴ് ഇരുപത്തിയെട്ട് അതിന് എട്ട് എന്ന് കൊടുത്ത് ബാക്കി രണ്ട് രണ്ട് എൻ്റെ നാല് എട്ട് എട്ടും രണ്ടും പത്ത് നൂറ്റിയെട്ട് ഓ നാലുകൊണ്ട് കുണിച്ചപ്പോൾ നൂറ്റിയെട്ട് നെട്ടി ഇവിടെ നമുക്ക് നൂറ്റി രണ്ടുള്ളൂ അപ്പോൾ നൂറ്റി എട്ടിന് എഴുതാൻ പാടുണ്ടോ ഇല്ല ഒന്നുകിൽ നമ്പർ നൂറ്റി രണ്ടായിരിക്കണം അല്ലെങ്കിൽ നൂറ്റി രണ്ടിനേക്കാളും ചെറിയ നമ്പർ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിവിടെ എഴുതാൻ പാടുള്ളൂ ഇത് നൂറ്റി രണ്ടിനേക്കാളും വലിയ നമ്പറാണ് അപ്പോൾ നമുക്ക് കുറക്കാൻ പറ്റില്ല മൈനസ് ഒക്കെ വരും നെഗറ്റീവ് സംഖ്യ വരും അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക കൊണ്ട് തന്നെ ഗുണിക്കുക മൂന്നുകൊണ്ട് ഗുണിച്ചാൽ നമ്മളിവിടെ ഉണ്ട് അപ്പോൾ മൂന്ന് ഇൻറ്റ് ഇരുപത്തി ഏഴ് എന്നാണ് എൺപത്തി ഒന്ന് കുറക്കുക രണ്ടിൽ നിന്ന് ഒന്ന് ഉറച്ചാൽ ഒന്ന് പൂജ്യത്തിൽ നിന്ന് എട്ടിനെ കുറക്കാൻ പറ്റില്ല അപ്പം നമ്മൾ പത്ത് നിർത്തു പത്തിൽ നിന്ന് എട്ട് ഉറച്ചാൽ രണ്ട് ഇനി ഈ ഒന്നിനെയും കൂടി ഇറക്കിയിട്ട് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പതിനൊന്നിൽ എത്ര ഇരുപത്തിയേഴ് ഉണ്ടാവും നമുക്കൊരു ഏഴ് കൊണ്ട് ഗുണിച്ചോക്കാം ഒരു ഊഹം വെച്ചിട്ട് കുണിച്ച് നോക്കാം കേട്ടോ ഏഴ് ഇൻഡു ഏഴ് നാൽപ്പത്തി ഒമ്പത് ഒമ്പത് എന്ന് എഴുതി ബാക്കി നാല് രണ്ട് ഇൻഡു ഏഴ് പതിനാല് പതിനാലും നാലും പതിനെട്ട് നൂറ്റി എൺപത്തി ഒമ്പത് ഏഴ് അപ്പോൾ എട്ട് കൊണ്ടൊന്ന് കുണിച്ച് നോക്കാം ഇരുന്നൂറ്റി പതിനൊന്ന് ഉണ്ടല്ലോ ഇരുപത്തിയേഴ് ഇൻറ്റു എട്ട് ഏഴ് ഇൻറ്റു എട്ട് അൻപത്തിയാറ് അതിനാറ് എഴുതി ബാക്കി അഞ്ച് രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് പതിനാറും അഞ്ചും ഇരുപത്തിയൊന്ന് ഇത് ഇരുന്നൂറ്റി പതിനാറ് ആ ഇത് ഇരുന്നൂറ്റി പതിനൊന്നുള്ളൂ ഇത് ഇരുന്നൂറ്റി പതിനാറുണ്ട് ഇതിനേക്കാളും വലിയ സംഖ്യ വന്ന് എട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അപ്പം എട്ട് പറ്റൂല ഏഴന്നെ ഏഴ് ഇൻറ്റു ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത്തി ഒമ്പത് കുറയ്ക്കുക ഒന്നിൽ നിന്ന് ഒമ്പതിനെ കുറക്കാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മൾ ഒന്ന് ഈ ഒന്നിനോട് ഒന്നിനെ കടം വാങ്ങിയിട്ട് ഈ ഒന്നിനെന്താക്കും പതിനൊന്ന് ആക്കും ഈ ഒന്നോ പൂജ്യം എന്നാകും പതിനൊന്നിൽ നിന്ന് ഒമ്പത് കുറച്ചാൽ രണ്ട് ഇനി ഇവിടെ പൂജ്യമായി പൂജ്യത്തിൽ നിന്ന് എട്ടിനെ കുറക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വീണ്ടും ഈ രണ്ടിനോട് ഒന്നിനെ കടം വാങ്ങിയിട്ട് ഈ പൂജ്യത്തിനെ പത്ത് നിന്നാക്കും ഈ രണ്ടപ്പോൾ എന്താകും ഒന്ന്ന്നാകും ഇനി പത്തിൽ നിന്ന് എട്ടിന് കുറക്കുക അപ്പോൾ എന്താ കിട്ടുക രണ്ട് ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പൂജ്യം അത് എഴുതണ്ട അപ്പം നമുക്ക് ഇരുപത്തിരണ്ട് കിട്ടി ഒരു മൂന്നാം ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരെയൊക്കെ വരച്ചിട്ട് നിർത്തും നാലാം ക്ലാസ് മുതൽ എന്ത് ചെയ്യും പോയിൻ്റ് ഇട്ടിട്ട് രണ്ട് സംഖ്യ കൂടിയൊക്കെ കാണും അപ്പം അതും കൂടി ചെയ്യുക ഇവിടെ ഒരു പൂജ്യം ചേർക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മുകളിൽ ഒരു പോയിൻ്റ് ഇട്ടുകൊടുക്കുക ഡിവിഷൻ്റെ ക്ലാസ് ഞാൻ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത ഇവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിൻ്റ് ഇടാം പക്ഷേ ഇവിടെ ഇട്ടാലും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ മുകളിൽ ഇവിടെ എപ്പോഴാണോ നിങ്ങളൊരു പൂജ്യം ചേർക്കുന്നത് ആ സമയത്ത് ഇവിടെ ഒരു പോയിൻ്റ് നിർബന്ധമായിട്ടിടണോ അല്ലെങ്കിൽ തെറ്റിപ്പോകും ഇനി ഞാൻ ഈ പൂജ്യത്തിന് താഴെക്കറക്കി ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപതിൽ എത്ര ഇരുപത്തിയേഴ് ഉണ്ട് ഇരുന്നൂറ്റി പതിനൊന്നിൽ എത്ര ഉണ്ട് നമ്മൾ നോക്കിയപ്പം ഏഴ് അല്ലേ ഏഴ് ഇൻറ്റു ഇരുപത്തി നൂറ്റി എൺപത്തി ഒൻപത് ഇത് ഇരുന്നൂറ്റി ഇരുപത് അപ്പോൾ നമ്മളിവിടെ എട്ടുകൊണ്ട് ഗുണിച്ച് നോക്കിയാണ് ആദ്യം അപ്പം നമുക്ക് ഇരുന്നൂറ്റി പതിനാറ് ഇട്ടിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി ഇരുപത് ഇതിനേക്കാളും ചെറിയ സംഖ്യയാണ് ഇത് അല്ലേ അപ്പോൾ നമ്മൾ എട്ട് നിന്ന് എടുക്കും എട്ട് അതിൻ്റെ ഇരുപത്തി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനാറ് ഗുണിച്ച് നോക്കുമെന്ന് വേണ്ട നമ്മളിവിടെ ഓൾറെഡി ഗുണിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി ഇരുപതിൽ നിന്ന് ഇരുന്നൂറ്റി പതിനാറ് കുറച്ചാൽ എന്താ കിട്ടുക നാല് ഞാനൊരു പൂജ്യം കൂടിയും ചേർത്ത് പൂജ്യത്തിനെ താഴെ കിട്ടുക നാൽപ്പതിൽ എത്ര ഇരുപത്തി ഏഴുണ്ട് ഒന്ന് ഒരു ഇരുപത്തി ഉള്ളൂ ഒന്നേൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ഏഴ് പൂജ്യത്തിൽ നിന്ന് ഏഴിന് കുറക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒന്നിനെ കട വാങ്ങിയിട്ട് പൂജ്യത്തിന് പത്താക്കും നാല് മൂന്നാകും പത്തിൽ നിന്ന് ഏഴ് കുറച്ചാൽ മൂന്ന് മൂന്നിൽ നിന്ന് രണ്ട് കുറച്ചാൽ ഒന്ന് അപ്പോൾ നമുക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ട് രണ്ട് സംഖ്യ കിട്ടി അപ്പോൾ നമുക്കിവിടെ വെച്ചിട്ട് നിർത്താം അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ